സംസാരിക്കുന്നില്ല. വളരെ മനോഹരമായി നമ്മളോട് പ്രിയപ്പെട്ട അസീം ചെമ്പ്ര സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഞാനിങ്ങോട്ട് വരുമ്പോൾ താഴെ കാർ പാർക്കിംഗ് കഴിഞ്ഞ് അവിടെ മുഴുവൻ ഹാളിൽ ആളുകളാണ്. അതിനിടയിലൂടെ കടന്നു വന്ന് ഈ തിരക്കിനുള്ളിൽ വരണ സൈഡിലൂടെ വന്നതാണ്. രണ്ട് സൈഡിലും മുഴുവൻ ആളുകളാണ്. പ്രവാസി ലീഗിന്റെ ഈ സായാഹ്നം മുസ്ലിം ലീഗിന്റെ വള്ളിക്കുന്നിന്റെ ചരിത്രത്തിൽ എഴുതി ചേർക്കപ്പെട്ടിരിക്കുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇത്രയേറെ ആളുകളെ പങ്കെടുപ്പിച്ച് ഒരു പരിപാടി സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് കഠിനമായൊരു പ്രയത്നമാണ്. പ്രവാസി ലീഗിന്റെ നിയോജകമണ്ഡലം കമ്മിറ്റിയെ അഭിനന്ദിക്കാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. അനീഫ സാഹിബ് പറഞ്ഞു, ഞങ്ങൾ വിചാരിച്ച ഇത്ര പണിയുള്ളൂ, നിങ്ങൾ MSF വലിയ വർത്താനൊന്നും പറയണ്ടെന്ന് അനീഫ പറഞ്ഞു. എന്തായാലും പ്രവാസി ലീഗ് അടുത്ത കാലത്ത് സാധിക്കൽ തങ്ങളുടെ ജാഥയിലൊക്കെ നമ്മൾ പോകുമ്പോൾ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്, ലീഗിന്റെ കൊടി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ കെട്ടിക്കാണുന്ന കൊടി പ്രവാസി ലീഗിന്റെ കൊടിയായിരുന്നു എന്ന സന്തോഷം നിങ്ങളോട് പങ്കുവെക്കുകയാണ്. തങ്ങളുടെ ജാതിയിലുടനീളം നമ്മളത് കണ്ടതാണ്. എന്തായാലും ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്യുകയാണ്. എനിക്ക് ഈ പരിപാടിയുടെ സവിശേഷതയായി തോന്നിയത് കൂടിയ ആളുകളെക്കാൾ വന്നിരിക്കുന്ന ആളുകളുടെ എണ്ണത്തേക്കാൾ ഞാൻ പ്രിയപ്പെട്ട ബാബാസാഹിബിനോട് ചോദിക്കുകയായിരുന്നു, ഹമീദ് മാഷി വരുന്നവരെ എന്തെങ്കിലും പറയണമെന്നാ പറഞ്ഞത്. അപ്പോ നിങ്ങളുടെ ഈ ഗിഫ്റ്റ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് പ്രൈസ് വാല്യേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ പരിപാടിയുടെ സവിശേഷത എനിക്ക് തോന്നിയത് അസീം ചെമ്പ്ര ഇവിടെ സംസാരിച്ചത് CH-നെയും CD സാഹിബിനെയും കുറിച്ചാണ്. ഇവിടെ നിങ്ങളിൽ 100 പേർക്ക് 2 പുസ്തകം തന്നാണ് നിയോജക മണ്ഡലം പ്രവാസി ലീഗ് ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുമ്പോൾ ഇവിടെ ഒരു ക്വിസ് കോമ്പറ്റീഷൻ ഉണ്ട്, അതിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞാൽ വിളിച്ചത്. ആ 2 പുസ്തകവും തന്നത് CH-നെയും CD സാഹിബിനെയും കുറിച്ചാണ്. ഒരു പക്ഷേ ഈ നിയോജക മണ്ഡലത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സമ്മേളനം ഈ സമ്മേളനം അല്ല എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇതിനേക്കാൾ വലിയ സമ്മേളനം ഈ നിയോജകമണ്ഡലം നടന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ഉറപ്പിച്ച് പറയട്ടെ, ഇത്രയേറെ സന്ദേശം കൈമാറിയത് ഒരു പക്ഷേ ഈ സമ്മേളനമായിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഒരു പുതിയ സംസ്കാരത്തെയാണ് പ്രവാസി ലീഗ് പരിചയപ്പെടുത്താൻ ശ്രമിച്ചത്. വായനകൾ മരിച്ചു പോകുന്ന കാലത്ത്, എഴുത്തുകൾ മരിച്ചു പോകുന്ന കാലത്ത് പുസ്തകങ്ങൾ നൽകിയിട്ട് നിങ്ങൾ വായിക്കുക, എന്നിട്ട് നിങ്ങൾക്ക് സമ്മാനം തരാം എന്ന് പറയുന്നതിലൂടെ പ്രവാസി ലീഗ് പറയാൻ ശ്രമിച്ചതും സന്ദേശം നൽകാൻ ശ്രമിച്ചതും നമ്മുടെ പാരമ്പര്യത്തെക്കുറിച്ച് പുതിയ തലമുറ വായിക്കണമെന്നതാണ്. അതാണ് പ്രിയപ്പെട്ട അസീം ചെമ്പ്ര ഇവിടെ 1 മണിക്കൂറോളം സമയമെടുത്ത് നിങ്ങളോട് സംസാരിച്ചത്. അതുകൊണ്ട് എല്ലാവരും പോയ കാലത്തിന്റെ വസന്തത്തെ ഓർത്ത് വരാൻ പോകുന്ന കാലത്തെ പ്രതിസന്ധികളെ അതിജയിക്കാൻ കഴിയുന്ന ആത്മവിശ്വാസം കൈമുതലാക്കി ഈ വർത്തമാന കാലത്ത് ജീവിക്കാൻ നമുക്ക് കഴിയണം. നമ്മൾ ജീവിക്കുന്ന കാലം എന്ന് പറയുന്നത് നമ്മളല്ലാതെ നമ്മുടെ അജണ്ടകൾ നിശ്ചയിക്കപ്പെടുന്ന ഒരു കാലമാണ്. കോവിഡിന് മുൻപുള്ള റമദാനിൽ ഒരു പരസ്യം ഉണ്ടായിരുന്നു. ആ പരസ്യം എന്ന് പറയുന്നത് ഒരു തുണിക്കമ്പനിയുടെ പരസ്യമാണ്. അവർ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, റമദാനിലെ പുണ്യ നമസ്കാരങ്ങൾക്ക് ഞങ്ങളുടെ കമ്പനിയുടെ നിസ്കാരക്കുപ്പായം ഉപയോഗിക്കണമെന്നാണ്. ഒരു കമ്പനിയുടെ പരസ്യം ഇറക്കുമ്പോൾ കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഇറക്കുക. ആ കമ്പനി പറഞ്ഞത് ഒരു മാസം റമദാനിലെ മുൻപേ അവർ പറഞ്ഞത് റമദാനിലെ പ്രത്യേക നമസ്കാരങ്ങൾക്ക് ഞങ്ങളുടെ നിസ്കാരക്കുപ്പായം ഉപയോഗിക്കണം എന്നാണ്. 2ാമത്തെ വർഷവും ആ പരസ്യം വന്നു. അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് കമ്മ്യൂണിറ്റിയിലെ പല ആളുകളും വിചാരിച്ചു, സമുദായം വിചാരിച്ചത് ആ നിസ്കാരക്കുപ്പായിട്ടാൽ പ്രത്യേകിച്ച് എന്തോ ഒരു സുന്നത്തുണ്ട്, അതുകൊണ്ട് എല്ലാവരും അത് വാങ്ങിയതുകൊണ്ട് 2ാമത്തെ അവരെ പരസ്യം കൊടുത്തത്. അപ്പൊ നമ്മുടെ അജണ്ടകൾ മറ്റാരോ നിശ്ചയിക്കപ്പെടുന്ന ഒരു കാലത്താണ്. നമ്മളല്ല നമ്മുടെ തീരുമാനങ്ങൾ നിശ്ചയിക്കുന്നത്. നമ്മൾ കാണുന്ന സിനിമാ നായകന്മാർ, നമ്മൾ കാണുന്ന TVയിലെ പരസ്യങ്ങൾ, നമ്മുടെ മൊബൈലിലെ പരസ്യങ്ങൾ, ഇൻസ്റ്റാഗ്രാമിലെ ആഡുകൾ, നമ്മുടെ അഭിപ്രായങ്ങളെ, നമ്മുടെ പർച്ചേസിംഗ് കപ്പാസിറ്റിയെ തീരുമാനിക്കുന്ന ഒരു പുതിയ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആ കാലത്തെ അതിജയിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. പ്രത്യേകിച്ച് പുതിയ ചെറുപ്പക്കാരും പുതിയ ചെറുപ്പക്കാരികളും ഇവിടെ ഉണ്ട്. ഞാൻ പറയുന്നത് കലാലയമുറ്റത്തേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ അവിടുത്തെ ചുവർ ചിത്രങ്ങളിൽ കാണുന്ന എഴുത്തുകളും അവിടുത്തെ ചിത്രങ്ങളും നമ്മളെ ഒരുപക്ഷെ അസ്വസ്ഥമാക്കുന്നതാണ്. ഈ കലാലയ തിരഞ്ഞെടുപ്പിൽ MSFന്റെ സംസ്ഥാന കമ്മിറ്റി തിരഞ്ഞെടുപ്പിന് വേണ്ടി പോകുമ്പോൾ ഞങ്ങൾ തീരുമാനിച്ചൊരു കാര്യമുണ്ട്, കേരളത്തിന്റെ ക്യാമ്പസുകളിലത് ലിബറലിസമാണ്, മതനിരാസമാണ്. അവർ ഫ്രീ സെക്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ആണിന്റെയും പെണ്ണിന്റെയും ശരീരങ്ങളെ വരച്ചു വെച്ചിട്ട് ഇത് നിന്റെ ശരീരമാണ്, നീ എന്തിനാണ് കണ്ണു ചിമ്മി പിടിക്കുന്നത് എന്നാണ് SFI ഉൾപ്പെടെയുള്ള സംഘടനകൾ ഈ ക്യാമ്പസുകളുടെ ചുവരുകളിൽ എഴുതി വെച്ചുകൊണ്ട് നമ്മുടെ മക്കളോട് ചോദിച്ചത്. അതിനെ നേരിടുക എന്ന് പറയുന്ന വെല്ലുവിളിയെയാണ് സംസ്ഥാന MSF കമ്മിറ്റി ഈ തവണ ഏറ്റെടുത്തത്. അഭിമാനത്തോടുകൂടി പറയുന്നത്, നമ്മൾ പരാജയപ്പെടുത്തിയത് SFIയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയമാണ് ഈ വർഷം ഉണ്ടായത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോ
നമ്മൾ വർത്തമാനകാലത്തിന്റെ പ്രതിസന്ധികൾ നേരിടാൻ പ്രാപ്തമായവരാണ്. കലാലയങ്ങളിൽ നമ്മുടെ മക്കളോട്, നമ്മുടെ പേര മക്കളോട് അവർ ലിബറലിസം പറയുമ്പോൾ ഞങ്ങൾക്ക് അതിശക്തമായ ഒരു പ്രത്യയശാസ്ത്രമുണ്ട്, ഒരു വിശ്വാസ സംഹിതയുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ മെമ്പർഷിപ്പ് വിതരണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം, 75 വർഷം ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് 75 വർഷമാവുകയാണ്. ഞാൻ നിങ്ങളുടെ ഒരു കാര്യം ഉറപ്പിച്ച് പറയട്ടെ, പ്രിയപ്പെട്ട അസീം ജംബ്ര പറഞ്ഞതുപോലെ ഈ രാഷ്ട്രീയം ഒരു ദിവസം കൊണ്ട് ഉണ്ടായി വന്ന ഒന്നല്ല. നിങ്ങൾ വിചാരിക്കരുത് ഈ രാഷ്ട്രീയത്തിന്റെ പതാക എന്ന് പറയുന്നത് ഇന്ന് കാണുന്ന പോലെ എല്ലായിടത്തും കെട്ടാവുന്ന സന്തോഷകരമായ ആനന്ദകരമായ ഒരു കാലം ഉണ്ടാക്കിയതല്ല. നമുക്കൊരു ഇന്നലെ ഉണ്ടായിരുന്നു, ആ ഇന്നലെ പ്രതിസന്ധിയുടേതാണ്. മഞ്ചേരി കുരുക്കന്മാർ തൊട്ടപ്പുറത്ത് കെട്ടിയ പച്ച പതാക മഞ്ചേരി ഇലക്ട്രിക് പോസ്റ്റിൽ കെട്ടിയതിന്റെ പേരിൽ ജയിലറിലേക്ക് പോകേണ്ടി വന്ന കാലം. പാണക്കാട് സയ്യിദന്മാർ ഈ പതാക പിടിച്ചതിന്റെ പേരിൽ കയ്യിൽ കയ്യാമം വെച്ച ഒരു കാലം. മുസ്ലിം ലീഗിന്റെ ഓഫീസ് എന്ന് ഏതെങ്കിലും ഒരു കെട്ടിടത്തിന്റെ മുകളിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് എഴുതി വെക്കപ്പെട്ടാൽ ആ കെട്ടിയുടമയെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്ന ഒരു കാലം. ഇവിടെ പിറകിൽ ഒരു ഫ്ലക്സ് ബോർഡ് അടിച്ചിട്ടുണ്ട്, ഇവിടെ നോട്ടീസ് ബോർഡുകൾ അടിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പ്രസ് ഉടമ മുസ്ലിം ലീഗ് പാർട്ടിയുടെ കത്തടിച്ചാൽ ആ കത്തടിച്ചതിന്റെ പേരിൽ അയാളെ ജയിലറിൽ കൊണ്ടുപോകുന്ന ഒരു കാലം സ്വതന്ത്ര ഇന്ത്യയിൽ നേരിടേണ്ടി വന്നവരാണ് നമ്മൾ. ഒരു പക്ഷേ ഈ കേരള രൂപീകരണത്തിന് മുൻപ് മലയാള മണ്ണിലെ ഏതോ സമ്മേളനത്തിനും ഒരു പ്രസ്സുകാരനും നോട്ടീസ് അടിക്കാൻ കഴിയാതെ വന്നപ്പോ സ്വന്തമായി ഞങ്ങളൊരു ഫാത്തിമ പ്രസ് തുടങ്ങി, മഞ്ചേരിയിൽ സ്വന്തമായി ഞങ്ങൾ പ്രസ് തുടങ്ങി, ഞങ്ങൾ സ്വന്തമായി അത് അടിക്കും എന്ന് തീരുമാനിച്ചവരാണ് നമ്മൾ. ഒറ്റപ്പെടുത്തിയപ്പോഴും ഒറ്റപ്പെടാൻ മനസ്സില്ലാതെ ഒരു ജനതയോടൊപ്പം ചേർന്ന് നിന്ന് അവകാശങ്ങളെ കുറിച്ച് സംസാരിച്ച് ഐക്യരാഷ്ട്രസഭയിലെ അംഗത്വം വരെ നേടിയെടുത്ത പോരാട്ടത്തിന്റെ 75 വർഷത്തിന്റെ കഥ പറയുന്ന രാഷ്ട്രീയമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയം എന്ന് അഭിമാനത്തോടു കൂടി പറയാൻ നമുക്ക് കഴിയണം. നമ്മുന്നു വീട്ടിലെ ഉമ്മമാർ, പ്രിയപ്പെട്ട എന്റെ കാരണവന്മാർ, നമുക്കെല്ലാവർക്കും ഈ രാഷ്ട്രീയത്തിന്റെ ക്യാമ്പയിന്റെ ഭാഗമാകണം. ഇത് കേവലം 30 രൂപ കൊടുത്തു വാങ്ങുന്ന ഒരു കഷ്ണം കടലാസല്ല, പകരം എന്നെ ഞാനാക്കാൻ പഠിപ്പിച്ച, നമ്മെ നമ്മളാക്കി മാറ്റിയ, നമുക്ക് ജീവിക്കാൻ അവസരങ്ങൾ നൽകിയ, എന്റെ മക്കളെയും പേരമക്കളെയും ഇങ്ങനെ പ്രാപ്തമാക്കാൻ വഴി നടക്കാൻ പ്രാപ്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയത്തിന്റെ, ഒരു സംഘബോധത്തിന്റെ, ഒരു മഹാപ്രസ്ഥാനത്തിന്റെ, ഒരു ജനതയുടെ ഉയർന്നെഴുന്നേൽപ്പിന്റെ അടയാളമാണ് 30 രൂപക്ക് എന്റെ കയ്യിൽ കിട്ടുന്ന മെമ്പർഷിപ്പ് എന്ന ആത്മനിർവൃതിയോടുകൂടി നമുക്കെല്ലാവർക്കും നമ്മുടെ മെമ്പർഷിപ്പ് പുതുക്കി ഈ രാഷ്ട്രീയ സംഘബോധത്തോടെ മുന്നോട്ട് നടക്കാൻ കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് മുസ്ലിം ലീഗ്. അസ്സലാമു അലൈക്കും.